ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇവിടെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. ഇന്ന് രാവിലെ എപ്പോഴേക്കും ഞാൻ ഓർത്തു എന്തെങ്കിലുമൊക്കെ ഡ്രോയിങ് ഒക്കെ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ എന്ത് വരക്കുമെന്നൊക്കെ ഞാൻ കുറേ നേരം ആലോചിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ആക്ടറിനെ വരച്ച് കാണിച്ചു തരാമെന്ന്. ഡ്രോയിങ് ചെയ്യാമല്ലോ എന്നോർത്ത് അതിട്ട് കയറിയപ്പോഴേക്കും എന്താ പൊടിമഴ. അപ്പോൾ ഇന്ന് ഫുള്ളും മഴയായിരിക്കും, ചൂടിൽ നിന്ന് ഇത്തിരി ആശ്വാസം കിട്ടുമല്ലോ എന്ന് ഓർത്തപ്പോഴേക്കും എന്താ അപ്പുറത്ത് വെയിൽ. ഇതിപ്പോൾ മഴയാണോ ചൂടാണോ വെയിലാണോ, ആരെങ്കിലും ഒരാളങ്ങോട്ട് സ്വല്ലിട്ട് പോയായിരുന്നെങ്കിൽ ആശ്വാസം കിട്ടേനും. ആ എന്തായാലും അവരോട് നിൽക്കട്ടെ, നമുക്ക് വരക്കാൻ പോകാം. അങ്ങനെ നമ്മൾ ലൈനൊക്കെ വരച്ച് ഷെയ്ഡൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ വരക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ലൈൻ വരക്കുന്നതും ഷെയ്ഡ് ചെയ്യുന്നതും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. അത് നമ്മൾ കുറേ നേരം ഇന്ന് വരക്കുന്നതായത് കൊണ്ട് വീഡിയോ എടുക്കലും അതും കൂടി കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് അത് എടുക്കാഞ്ഞേ. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഈ കൊച്ചി ഇതാരെ വരക്കുന്നതെന്ന്. അപ്പോൾ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ, പകുതി കൊച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഡ്രോയിങ് ചെയ്യാൻ കുഞ്ഞിലോട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് മടിയൊക്കെ വന്നത്. പക്ഷെ കുഞ്ഞിലും എനിക്ക് വരക്കാനൊക്കെ ഭയങ്കരമായിട്ടും ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ചെറിയ മടിയൊക്കെ ഉണ്ടെങ്കിലും വരക്കൊക്കെ ചെയ്യും കേട്ടോ. കുഞ്ഞിലെ തൊട്ട് ഞാൻ ചെയ്യാറ് പെൻസിൽ ഡ്രോയിങ് ആട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് പെൻസിൽ ഡ്രോയിങ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഈ പെയിൻറ്റിങ് ചെയ്യാറുണ്ടെങ്കിലും പെയിൻറ്റിങ് അത്ര എക്സ്പേർട്ടൊന്നും അല്ല. എനിക്കതിനേക്കാളും കൂടുതൽ ഇഷ്ടം പെൻസിൽ ഡ്രോയിങ്. പിന്നെന്താ, ഇപ്പം ഞാൻ ഒരുപാട് ഹാപ്പി ആട്ടോ. കാരണം ഇപ്പം എൻ്റെ ഡ്രോയിങ് വീഡിയോസ് ആയാലും എന്തായാലും യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലിട്ടാലും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. ഒരുപാട് പേരെന്നെ ഇഷ്ടപ്പെടുന്നു, ഒരുപാട് പേരെന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അതൊക്കെ കാണുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. എങ്ങനെയാണ് നിങ്ങളോടൊക്കെ നന്ദി പറയുക എന്നെനിക്കറിയില്ല. പിന്നെന്താ, ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണില്ലാന്ന് വിചാരിച്ച കുറേ നടന്മാർക്കും നടിമാർക്കും ഒക്കെ വരച്ച് നേരിട്ട് കൊടുക്കാൻ പറ്റി. അതും ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും കൊണ്ടാട്ടോ അങ്ങനെ നേരിട്ട് കൊടുക്കാനും കാണാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ ഇനിയും അതുപോലെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സപ്പോർട്ട് ചെയ്യണം. കണ്ടത് എൻ്റെ ഫോണൊന്ന് താഴെ വീണതാട്ടോ. ജസ്റ്റ് ഒന്ന് ചാരി വെച്ചേക്കായിരുന്നു, അപ്പോൾ അത് താഴെ വീണു. ദൈവകൃപയാൽ പൊട്ടിയൊന്നും പോയില്ല. അപ്പോൾ ഇതാട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആക്ടർ ഡിക്കു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വരച്ചത് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും
മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ പൊട്ടിയോന്നറിയാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നൊരു നോക്കിയതായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ അമ്മ പൂച്ചയുണ്ട്, അവളെ ഗർഭിണിയാണ് കേട്ടോ. അപ്പോൾ ഞാനും അവളും കൂടി വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് വരച്ചൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ ബൈ.